രുചികരമായ പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഈ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ടൂട്ടി ഫ്രൂട്ടി, ചുവന്നത്, പച്ച, അതുപോലെ ഈത്തപ്പഴം 5 എണ്ണം ഉണ്ട്, അത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരി മുറിച്ച് വെച്ചിട്ടുണ്ട്. ബദാം, 8 ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബദാമും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 1-5 ചെറിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. മുന്തിരി, ഉണക്ക മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടത്. ഇതിലേക്ക് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര, ഇത് ഈ അളവിലാണ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഈ അളവ് പാത്രത്തിൻ്റെ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ കാരമലൈസ് ചെയ്യുന്നതിന് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് പഞ്ചസാര കരിയാൻ പാടില്ല. നല്ല ബ്രൗൺ കളറായി കിട്ടുകയും വേണം. കരിഞ്ഞു പോയാൽ കയ്പ്പുരസം ഉണ്ടാവും. അപ്പോൾ ചെറിയ തീയിൽ നമുക്ക് ഇളക്കി കൊടുത്ത് പഞ്ചസാര അലിയിച്ചെടുത്ത് ബ്രൗൺ കളറാക്കി എടുക്കണം. പഞ്ചസാര നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പഞ്ചസാര ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദൂരെ നിന്ന് ഒഴിച്ചു കൊടുക്കണം, ഇത് തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. വേണ്ടത് ഒരു പാത്രം, ഉണങ്ങിയ പാത്രം, വെള്ളം ഒന്നും ഇല്ലാത്ത പാത്രത്തിൽ നമുക്ക് അരിപ്പ് എടുത്ത് വെച്ചിട്ട് 1 ഗ്ലാസ് മൈദയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. എല്ലാം ഈ 1 ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. 1 ഗ്ലാസ് മൈദ നമുക്ക് അരിപ്പയിലിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 പിഞ്ച് ഉപ്പ്, ഒരു ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ട പഞ്ചസാര 1/2 ഗ്ലാസ് പഞ്ചസാരയാണ്. 1/4 ഗ്ലാസ് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിനെടുത്തു. ബാക്കി വരുന്ന 1/2 ഗ്ലാസ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 2 ഏലക്കായയുടെ കുരു എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ കറുകപ്പട്ടയുടെ പൊടിയാണ്, കറുകപ്പട്ട എൻ്റെ അടുത്ത് പൊടിച്ചതാണുള്ളത്, അതുകൊണ്ടാണ് പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പട്ട ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പഞ്ചസാരയും കറുകപ്പട്ടി ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിൽ, മിക്സിയുടെ ജാറ് തുടച്ചെടുക്കണം, വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചോദിക്കാം. 3 മുട്ട പൊട്ടിച്ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് സമയം ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ജാറിലിട്ടിട്ടുണ്ട്, ഇതൊന്ന് അരച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് അരച്ച 30 സെക്കൻഡ് അത് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വാനില എസൻസ് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്താൽ മുട്ടയുടെ മണം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സിയിൽ ഒന്ന് പിന്നെ അരച്ചെടുക്കാം. ഇത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്
ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദപ്പൊടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക. ബാക്കിയുള്ളതും ചേർക്കുക. ഇത് വേണമെന്നൊന്നുമില്ല, സ്പൂൺ കൊണ്ട് ഇളക്കിയാലും മതി. ബാക്കിയുള്ളത് മുഴുവൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്താൽ ഇത് കേക്ക് നല്ല കളർ കിട്ടും. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങൾ നമുക്കത് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഒരു ഇത്തിരി മൈദപ്പൊടി ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ട്രൈ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒറ്റിച്ച് കൊടുക്കാം. ഇത് ബ്രഷ് കൊണ്ട് നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ പാദത്തിൻ്റെ എല്ലാ ഭാഗത്തും ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ പേപ്പർ വെക്കുന്നതിന് പകരം നമുക്ക് ഇതിന് എണ്ണ തൂവിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് പാത്രത്തിൽ നിന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ ഉടനെ നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല. ഇതുപോലെ അത് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് സൈഡിലൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം. മൈദപ്പൊടി എല്ലാ സൈഡിലും തട്ടിക്കൊടുത്ത് പാത്രം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ആണെങ്കിൽ ബട്ടർ പേപ്പർ ഇണതുവിന് ശേഷം ബട്ടർ പേപ്പർ സൈഡിലും വേണമെങ്കിൽ അടിയിലും വേണമെങ്കിൽ സൈഡിലും വെച്ച് കൊടുക്കുക. അതിന് പകരം ഇതുപോലെ ചെയ്താൽ കുഴപ്പമില്ല, പൊട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. നമ്മുടെ ട്രൈയിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇതിലുള്ള എർബ പിടിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ, 2 ബർണറുള്ള അടുപ്പിൽ, വലിയ അടുപ്പിൽ, മീഡിയം ഫ്ലെയിമിലാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വളയം ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇത് അതിലേക്ക് ഇറക്കി വെക്കാം. അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, നമുക്ക് അടപ്പ് വെച്ച് അടച്ചിട്ട് അടച്ച് വെക്കാം. 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് നോക്കാം. അതിന് മുമ്പേ തുറന്ന് നോക്കാൻ പാടില്ല. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്യൂർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് തണിയുന്ന വരെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുത്തിട്ട് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പാത്രത്തിൽ നിന്ന് വേർപെടുത്തി എടുക്കാം. നമ്മുടെ കേക്ക് തണിഞ്ഞ് ചൂട് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം. പേപ്പറൊന്നും, ബട്ടർ പേപ്പറൊന്നും വെക്കാതെ കൊണ്ട് പൊളിക്കാനൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റ് കേക്കാണ്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റ് കേക്കാണ്. സ്പോഞ്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.